പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 ജൂലൈ മാസം 13 തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ചാണ്. അതായത്, കടകൾ തുറക്കാൻ വേണ്ടിയിട്ട് വ്യാപാരികൾ മുന്നോട്ട് വരുന്നു. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച കോവിഡ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് അവിടെ എത്തി കട അടക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ഉന്തും തള്ളും. വാക്കേറ്റവുമായി ഏറ്റവും അവസാനമായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വ്യാപാരികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? കോവിഡ് രണ്ടാം തരംഗം കുറയുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ മൂന്നാം തരംഗം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്നലെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്ര, കേരളം എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെക്കണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കടകൾ തുറക്കേണ്ടതുണ്ടോ? വ്യാപാരികളുടെ ആവശ്യം ന്യായമാണോ? സർക്കാർ പറയുന്നത് ശരിയാണോ? എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാനിവിടെ പറയുന്നത് തീർത്തും എൻ്റെ അഭിപ്രായവും എൻ്റെ നിരീക്ഷണവും മാത്രമാണ്. ഇതിൽ രണ്ട് മൂന്ന് വാദങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ വാദമാണ്. രണ്ടാം തരംഗത്തിൽ നേരിയ കുറവ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ മൂന്നാം തരംഗത്തിൻ്റെ ഭീതിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നം ഉയർത്തി കാണിച്ചതിന് പരിഹാരം കാണുന്നത് ും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായി എ, ബി, സി, ഡി എന്നീ നാല് സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബി, സി എന്നീ സോണുകളിൽ, ദി ബി സോണിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം, അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് കട തുറക്കുന്നത്. എന്നാൽ സി സോണിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ്. ഡി സോണിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണമാണ്, കൂടുതൽ നിയന്ത്രണമാണ് അവിടെ നടപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ സോണുകളിലെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചതാണ് കൂടുതൽ നിയന്ത്രണം ശക്തമാകാൻ കാരണമായത്. അതായത്, ആദ്യമൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയിരുന്നത് 30% മുകളിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. ഇപ്പോൾ ഇത് 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണമാണ്. അപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ നിയന്ത്രണങ്ങളോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വ്യാപാരികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇനി കേരളത്തിലെ വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോവിഡ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗം അവർ തന്നെയാണ്. അതായത്, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ കടകൾ അടച്ചിട്ടുണ്ട്. ജനങ്ങൾ കടയിലേക്ക് പോകുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വാടകയുണ്ട്, ലോണുണ്ട്, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർ നാളെ തൻ്റെ കടയിലേക്ക് വരുന്ന ഒരു ഉപഭോക്താവിനെ കണ്ടിട്ടല്ല സ്റ്റോക്ക് ഇറക്കുന്നത്, മറിച്ച് ഓരോ സീസണുകൾ കണ്ടിട്ടാണ്. ഓണം, പെരുന്നാളൊക്കെ ഇവർക്കുള്ള സീസണുകളാണ്. സ്കൂളുകൾ തുറക്കുന്നതും സ്കൂളുകൾ അടക്കുന്നതും ഇവർക്കുള്ള സീസണാണ്. ഓരോ കടകൾക്കും ഓരോ സീസണുകളുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് അവർ സ്റ്റോക്ക് ഇറക്കുന്നത്. എന്നാൽ ഭീമമായ തുകയൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ കിടക്കുന്നത്, പല സ്റ്റോക്കുകളും നശിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ ഒരു ഭീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് വർഷമായി അവരുടെ കുടുംബം തന്നെ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ അഭിമാനമുള്ള ഒരു വിഭാഗമാണ്. അതായത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോക്ക്ഡൌൺ 2020 ആദ്യഘട്ടത്തിൽ വന്നു, കടകൾ അടച്ചു, പിന്നീട് 2021 ആയി. ഇപ്പോൾ 2021 മധ്യഭാഗത്ത് നിൽക്കുന്ന സമയത്താണ് അവർ ഒരു സമരവുമായി മുന്നോട്ട് വരുന്നത്. ഈ ഒരു സമയം വരെ അവർ സർക്കാർ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവരാൽ സാധിക്കുന്ന എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ എല്ലാവിധ നഷ്ടവും സഹിച്ചുകൊണ്ട് ഒരു വ്യാപാരി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ടി വി തുറക്കുമ്പോൾ, പത്രം നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? പുറത്ത് ബാറുകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ്. ഏറ്റവും അവസാനമായി കേരള ഹൈക്കോടതി സ്വമേധയാ ഇടപെടുകയാണ്. ഇങ്ങനെ ബാറുകൾക്ക് മുന്നിൽ തിരക്ക് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കേരളത്തിന്റെ എക്സൈസ് കമ്മീഷണറെ ഹൈക്കോടതി നേരിട്ട് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? വരുമാനം വേണം. അതിന് ഏത് രീതിയിലുള്ള നിയന്ത്രണ ഇളവുകളും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് കൊണ്ട് യാതൊരുവിധ വിരോധവുമില്ല. അതുകൊണ്ട് തന്നെ ബാറുകൾക്ക് മുന്നിൽ കുടിയന്മാർ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വീട്ടിൽ നിന്ന് കാണുന്ന വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. തന്റെ കടക്ക് മുന്നിൽ ഒരു സാനിറ്റൈസർ കുപ്പിയുണ്ട്, കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല, വരുന്ന ആളുകളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ സർക്കാർ പറയുന്ന എല്ലാവിധ നിയന്ത്രണവും വെച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് ഏറെ ആവശ്യമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനം അടച്ചിടുകയും ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായി നിൽക്കുന്ന ഈ കള്ളു ഷാപ്പുകൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ തുറന്ന് കുടിയന്മാർ എല്ലാവിധ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി മുന്നോട്ട് പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ എന്തിന് ഇനി ഈ കടകൾ തുറക്കാതിരിക്കണമെന്ന ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാണ്. ഇനി സർക്കാരിന് മുന്നിൽ ഇവരെ വീട്ടിലിരുത്തണമെങ്കിൽ സർക്കാർ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാറുകൾ അടക്കുക എന്നുള്ളത്. കാരണം കോവിഡ് നിയന്ത്രണമാണ് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും നിയന്ത്രണം വേണം. തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് സർക്കാരിന് പ്രശ്നമുണ്ടായിരുന്നില്ല, സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സർക്കാരിന് പ്രശ്നമുണ്ടായിരുന്നില്ല. അതായത് സർക്കാരിന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി നടത്താൻ സാധിക്കുന്നു. എന്നാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു വിഭാഗമായി വ്യാപാരികളെ മാറ്റി നിർത്തുമ്പോൾ അത് ഏറെ അപകടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ വ്യാപാരികൾ പ്രധാനമായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഇങ്ങനെ കടയടച്ച് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 95% വ്യവസായം നടത്തുന്ന, അതല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട്, ലോണുകൾ ഫിനാൻസ് സ്ഥാപനവുമായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ഈട് നൽകിയിരിക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടായിരിക്കും, അതല്ലെങ്കിൽ കുട്ടികളുടെ സ്വർണമായിരിക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനമായിരിക്കും. അപ്പോൾ ഇത് നശിച്ചു പോകുന്ന, അതല്ലെങ്കിൽ ജപ്തി ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുള്ളത്. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക വ്യാപാരികളും ഇപ്പോൾ സ്ഥാപനം നടത്തുന്നത് വാടക കെട്ടിടത്തിലാണ്. ഇവർക്കൊക്കെ വാടക കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഉടമക്ക് വാടക ലഭിച്ചിട്ടില്ലെങ്കിൽ ബിൽഡിംഗ് ഉടമ ആ ഒരു റൂം മാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യമാണ് വ്യാപാരികൾ ഉന്നയിക്കുന്നത്, അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ള ഒരൊറ്റ ഉത്തരം മാത്രമാണ്. അതായത് ലോണുകൾ തിരിച്ചടക്കാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജപ്തി നടപടികൾ ഉണ്ടാകും, മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പലിശ കൂടും. ഈ പലിശ മാറ്റാൻ വേണ്ടിയിട്ട്, പലിശ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടപടിയില്ല. എന്നാൽ ഈ ഒരു സമയത്ത് കച്ചവടം ചെയ്യാതെ വീട്ടിൽ നിൽക്കുമ്പോൾ മൊറട്ടോറിയം അനുവദിക്കാൻ വേണ്ടിയിട്ട് നടപടിയില്ല. ഇതിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഭാരം മുഴുവനായിട്ട് വ്യാപാരികൾ സഹിക്കണമെന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിട ഉടമക്ക് വാടക കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരാൾ വാങ്ങുന്ന വാടകയുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊരു സത്യമാണ്. അന്ധമായി നമ്മൾ സർക്കാരിനെ കുറ്റം പറയരുത്. എന്നാൽ ഞാൻ ഇന്നൊരു കെട്ടിട ഉടമയെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് കാര്യം ചോദിച്ചു. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ വലിയ തുക ചെലവഴിച്ച് നല്ല സ്ഥലം വാങ്ങേണ്ടതുണ്ട്. അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി 12 മാസം വാടക ലഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു മാസം ആ ഒരു കെട്ടിടത്തിന്റെ അറ്റകുറ്റ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. പിന്നീട് വരുന്ന 2 മാസത്തെ വാടക മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ബിൽഡിംഗ് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ബാക്കി വരുന്ന വാടകയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ സർക്കാരും ബിൽഡിംഗ് ടാക്സിൽ ഇളവ് അനുവദിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ വാടക കുറച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന്. അതൊരു നല്ല നിർദ്ദേശമാണ്. അതായത് 40,000 ടാക്സ് അടക്കേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം 30,000 കുറച്ച് 10,000 നിങ്ങൾ നൽകിയാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു കരുണ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, അതല്ലെങ്കിൽ സ്ഥാപനം വാടക എടുത്തിരിക്കുന്ന ആളുകളോട് കാണിക്കും. അങ്ങനെയുള്ള ഒരു സൗകര്യമാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഒരുക്കി നൽകേണ്ടത്. അപ്പോൾ വ്യാപാരികൾക്ക് ഈ സൗകര്യം ഒന്നും ഒരുക്കി നൽകാതെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന വാശി സർക്കാർ എടുക്കുന്നത് ഏറെ അപകടമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, കോവിഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ വാശിയോ വ്യാപാരികളുടെ ആവശ്യമോ അല്ല നോക്കുന്നത്, മറിച്ച് അതൊരു രോഗമാണ്. അതിന്റെ വ്യാപനം ഉണ്ടായാൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യവും ഇതിന് പരിഹാരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാവർക്കും മാന്യമായി ജീവിക്കേണ്ടതുണ്ട്. ആരും ഈ പ്രതിസന്ധിയിൽ ഒരു വിഭാഗം മാത്രം തളർന്നു പോകരുത് എന്ന ഒരു ആവശ്യം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാനുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.